Hi friends, Indian Financial Systems in the 11th online class. Indian Financial Systems in the money market and the money market in the definition, money market features and the number of months. What is financial system? രണ്ട് സുപ്രധാന ഘടകങ്ങളായി രണ്ട് സുപ്രധാന കോമ്പണൻസായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട സെഗ്മെന്റ്സായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ ഒന്ന് മണി മാർക്കറ്റും മറ്റത് ക്യാപിറ്റൽ മാർക്കറ്റുമാണ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സിനുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ട് ലോങ് ടേം ഫണ്ട്സിന് വേണ്ടിയുള്ള മാർക്കറ്റാണ്. ഇതേ കുറിച്ച് നമ്മൾ കുറച്ച് ക്ലാസുകൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. മണി മാർക്കറ്റ് ഇസ് മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്സ്. അപ്പൊ മണി മാർക്കറ്റിന്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷനിലേക്ക് നമുക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷൻ അനുസരിച്ച് മണി മാർക്കറ്റ് ഇസ് എ സെന്റർ ഫോർ ഡീലിംഗ് ഇൻ മോണിറ്ററി അസെറ്റ്സ് മെയിൻലി ഓഫ് ഷോർട്ട് ടേം ക്യാരക്ടർ ടു മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ദ ബോറോവേഴ്സ് ആൻഡ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ ലെൻഡേഴ്സ്. വലിയ ഡെഫിനിഷൻ ആണ്, നമുക്ക് ബ്രേക്ക് ചെയ്ത് നോക്കാം. റിസർവ് ബാങ്കിന്റെ വിധി പറയുന്നത് മണി മാർക്കറ്റ് ഇസ് എ സെന്റർ ഫോർ ഡീലിംഗ് ഇൻ മോണിറ്ററി അസെറ്റ്സ് മെയിൻലി ഓഫ് ഷോർട്ട് ടേം ക്യാരക്ടർ. ഹ്രസ്വകാല സ്വഭാവമുള്ള, അതായത് ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ദീർഘകാലം എന്ന് പറയുന്നു, ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്രസ്വകാലം എന്ന് പറയുന്നു. അപ്പോൾ ഷോർട്ട് ടേം ക്യാരക്ടറുള്ള മോണിറ്ററി അസെറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ലോൺസ്, എന്തായാലും ഇതിനെ അസെറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്ത് അതിന്റെ ഒപ്പം ഷോർട്ട് ടേം എന്നുകൂടെ നമ്മൾ പറയാം. അപ്പോൾ ഷോർട്ട് ടേം അസെറ്റ്സ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഷോർട്ട് ടേം മോണിറ്ററി അസെറ്റ്സ് ടു മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ദ ബോറോ, കടമാകുന്ന ആളുടെ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള ചില റിക്വയർമെന്റ്സിന് വേണ്ടി ഓർമ്മെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അതോടൊപ്പം തന്നെ ലെൻഡർ കടം കൊടുക്കുന്ന ആളുകളുടെ മെച്ചപ്പെടുന്ന കടം കൊടുക്കുന്ന ആളുടെ ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ തിരിച്ചു കിട്ടുന്നു. ലിക്വിഡിറ്റി, പെട്ടെന്ന് പണമാക്കി മാറ്റാവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ വാല്യൂ തിരിച്ചു കിട്ടുന്ന ഒരു നേച്ചറാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഒരു ഷോർട്ട് ടേം ക്യാരക്ടറുള്ള മോണിറ്ററി അസെറ്റ്, ഈ ഷോർട്ട് ടേം ക്യാരക്ടർ മോണിറ്ററി അസെറ്റിന്റെ പർപ്പസ് എന്താണ്? ടു മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ദ ബോറോ, കടം വാങ്ങുന്ന ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുക. കടം കൊടുക്കുന്ന ആൾക്ക് ലിക്വിഡിറ്റി ആയിട്ട് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നുള്ള ഉറപ്പുള്ള ഒരവസ്ഥയാണ് ലിക്വിഡിറ്റി, പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന ഉറപ്പ് വരുത്തുക. ഇത്തരം ഷോർട്ട് ടേം നേച്ചറുള്ള മോണിറ്ററി അസെറ്റ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇത് ഇസ് എ സെന്റർ ഫോർ ഡീലിംഗ് ഇൻ മോണിറ്ററി അസെറ്റ്സ്. മോണിറ്ററി അസെറ്റ് എന്ന് പറയുമ്പോൾ അത് ലോൺസ് മോണിറ്ററി അസെറ്റ് ആണ്, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മോണിറ്ററി അസെറ്റ് ആണ്, ഏത് സൈഡിൽ നിന്ന് യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അത് നമ്മൾ അസെറ്റ് ആയി കണക്കാക്കുന്നു. മെയിൻലി ഓഫ് ഷോർട്ട് ടേം ക്യാരക്ടർ, ഇതിന്റെ നേച്ചർ ഇറ്റ്സ് ഓഫ് ഷോർട്ട് ടേം, ഹ്രസ്വകാലത്തേക്കുള്ള ഒരു ഇടപാടാണ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. പേർപ്പസ് എന്താണ്? ടു മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ദ ബോറോവേഴ്സ്, കടമാകുന്ന ആളുടെ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുക, കടം കൊടുക്കുന്ന ആളുകൾ ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തുക, എളുപ്പം തിരിച്ചു കിട്ടുന്ന ഉറപ്പ് വരുത്തുക. ഈ സ്വഭാവമുള്ള അസെറ്റ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റം എന്ന സംവിധാനത്തിന് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയും. ക്രോതർ എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ മണി മാർക്കറ്റ് റെഫേഴ്സ് ടു വേരിയസ് ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മണി മാർക്കറ്റ് റെഫേഴ്സ് ടു വേരിയസ് ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡീൽ ഇൻ വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി. നിയർ മണി എന്ന് പറഞ്ഞാൽ പണത്തിനോട് വളരെയധികം സാമ്യം നിലനിൽക്കുന്ന, ഏറ്റവും അധികം ലിക്വിഡിറ്റി ഉള്ളതും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാവുന്ന ഇമ്മീഡിയറ്റ് വാല്യൂ ഉള്ളതുമായ ഒരു അസെറ്റാണ് മണി, അല്ലെങ്കിൽ കറൻസി എന്ന് പറയുന്നത്. നമ്മളിവിടെ കറൻസി അല്ല ഡീൽ ചെയ്യുന്നത്, കറൻസിയോട് അടുത്ത് നിൽക്കുന്ന, കറൻസിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ ലിക്വിഡിറ്റി ഉള്ള ഒരു അസെറ്റ് ഡീൽ ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ മോണിറ്ററി മാർക്കറ്റ് എന്ന് പറയും, മണി മാർക്കറ്റ് എന്ന് പറയും. മണി മാർക്കറ്റ് റെഫേഴ്സ് ടു വേരിയസ് ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡീൽ ഇൻ വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി. നിയർ മണി എന്ന സ്വഭാവത്തിലുള്ള ഫിനാൻഷ്യൽ മോണിറ്ററി അസെറ്റ്സ് ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഫേംസ്, ഓർഗനൈസേഷൻസ് പലതും നമ്മൾ വഴി കാണാം. അപ്പോ ഷോർട്ട് ടേം നേച്ചറിലുള്ള നിയർ മണി സ്വഭാവം കാണിക്കുന്ന മോണിറ്ററി അസെറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ഫേംസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നമ്മൾ മണി മാർക്കറ്റ് പറയും. മണി മാർക്കറ്റിന്റെ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് ഇസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് ഓർ ഫിനാൻഷ്യൽ അസെറ്റ്സ് ഫോർ നിയർ മണി. നിയർ മണി എന്ന പേരിൽ പണത്തിനോട് വളരെ സാമ്യമുള്ള, പണത്തിന്റെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ ലിക്വിഡിറ്റി ഉള്ള, കൈമാറ്റം എളുപ്പമുള്ള, ഷോർട്ട് ടേം മെച്ചൂരിറ്റി പീരീഡുള്ള മോണിറ്ററി അസെറ്റ്സ്, ഫിനാൻഷ്യൽ അസെറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റിനാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിയർ മണി, ഇതാണ് ഈ സ്വഭാവമുള്ള
മോണിറ്ററി അസറ്റ്സ് ലീഡ് ചെയ്യുന്ന മാർക്കറ്റ് എന്നുള്ളത് നിയർ മണി മാർക്കറ്റ് എന്നുള്ളത് മണി മാർക്കറ്റ് എന്ന് പറയും. ഒരു വർഷത്തിൽ താഴെയാണ് അല്ലെങ്കിൽ ഒരു വർഷമാണ് ഈ മാർക്കറ്റിലെ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ കാലാവധി. മെച്ചൂരിറ്റി പിരീഡോ അല്ലെങ്കിൽ റിട്ടേണിംഗ് പിരീഡോ അല്ലെങ്കിൽ ടെന്യൂർ ഓഫ് ബോറോയിങ് എന്ത് തന്നെ ശേഷിച്ചാലും ഇതിന്റെ മാക്സിമം പിരീഡ് വൺ ഇയർ ആണ്. അപ്പൊ വൺ ഇയർ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 360 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പോയിന്റ് 4 പറയുന്നത്. ഫണ്ട്സ് ആർ പ്രൊവൈഡഡ് ഫോർ പീരിയഡ്സ് റേഞ്ചിംഗ് ഫ്രം വൺ ഡേ ഒരു ദിവസമാകാം, വൺ വീക്ക് ഒരാഴ്ച, വൺ മന്ത് ഒരു മാസം, സിക്സ് മന്ത്സ് എങ്ങനെ വന്നാലും ഒരു വർഷത്തിന് താഴെയുള്ള വിവിധങ്ങളായ അല്ലെങ്കിൽ ഏത് പിരീഡിലേക്കായാലും മോണിറ്ററി അസറ്റ്സ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇൻക്ലൂഡ്. ഇനി പറയുന്നത് ടെക്നിക്കൽ ടെറസ് ആണ് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഇത് അറിഞ്ഞിരിക്കുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഒരു മണി മാർക്കറ്റ് വിവിധ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. കറൻസി എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മണി. ചെക്ക് മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ഏതെല്ലാമാണ്? കോൾ മണി, നോട്ടീസ് മണി, ട്രഷറി ബിൽസ്, കമേഴ്ഷ്യൽ ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, കമേഴ്ഷ്യൽ പേപ്പർ, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ്, ഒരു ഏഴെണ്ണം ഉണ്ട്. ഇതെല്ലാം ഓരോന്നും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ പഠിക്കും. അപ്പൊ മണി മാർക്കറ്റിൽ അനേകം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഈ ഇൻസ്ട്രുമെന്റ്സ് ചിലതാണ് കോൾ മണി, നോട്ടീസ് മണി, ട്രഷറി ബിൽസ്, കമേഴ്ഷ്യൽ ബിൽസ്, സിഒഡി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, കമേഴ്ഷ്യൽ പേപ്പർ സിബിഡി, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സ് ഐസിഡി. ഇവയെല്ലാം മണി മാർക്കറ്റിലെ ഡിഫറൻറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇവയിൽ ചിലതാണ് ഇവയെല്ലാം. അടുത്തത് കോൾ മണി മാർക്കറ്റ് ഹാസ് സബ് മാർക്കറ്റ്സ് ലൈക്ക് കോൾ മണി മാർക്കറ്റ് ഹാസ് സബ് മാർക്കറ്റ്സ് ലൈക്ക് മണി മാർക്കറ്റ്, ബിൽസ് മാർക്കറ്റ് എക്സെട്ര. ഒരു മണി മാർക്കറ്റിന് ഡിഫറൻറ്റ് സബ് മാർക്കറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഫിസിക്കൽ മാർക്കറ്റിൽ പോയാൽ, മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ് ഉണ്ട്, മീറ്റ് മാർക്കറ്റ് ഉണ്ട്, ഹോൾസെയിൽ ഗ്രെയിൻസ് മാർക്കറ്റ് ഉണ്ട്, ഫൈനാൻസിയൽ ഉണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സബ് മാർക്കറ്റ്സ് ഒരു മാർക്കറ്റിനുള്ളിൽ തന്നെയാണ്. അപ്പൊ മണി മാർക്കറ്റിന് വിവിധങ്ങളായ സബ് മാർക്കറ്റ്സ് ഉണ്ട്. ഈ സബ് മാർക്കറ്റ്സ് ചിലതാണ് കോൾ മണി മാർക്കറ്റ്, ബിൽസ് മാർക്കറ്റ്. നേരത്തെ പറഞ്ഞ ഓരോ ഇൻസ്ട്രുമെന്റിനും ഒരു സബ് മാർക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് കൂടുതൽ പറഞ്ഞിരുന്നു. ഈ ഓരോ ഇൻസ്ട്രുമെന്റിനും അതിൻ്റെതായ മാർക്കറ്റ് ഉണ്ട്. മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന വിവിധങ്ങളായ എലിമെന്റ്സ് ഓരോന്നിനും അതിൻ്റെതായ സബ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മണി മാർക്കറ്റിന് വിവിധ സബ് മാർക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി മണി മാർക്കറ്റിൽ ഇടപെടുന്ന ആരാണ്? അതാണ് പോയിന്റ് 7 വരുന്നത്. ബോറോസ് മണി മാർക്കറ്റ് ഇൻക്ലൂഡ് ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ്, സ്പെക്യുലേറ്റേഴ്സ്, ഈവൻ ഗവൺമെന്റിൽ തുടങ്ങി ഊഹക്കച്ചവടം നടത്തുന്നവർ വരെ ഇതിനിടയിൽ നിങ്ങൾക്ക് വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്. ഇങ്ങനെ മണി മാർക്കറ്റിൽ നിന്ന് ആർക്കും, ഒരിടത്ത് ഗവൺമെന്റ് ആണ്, മറ്റേ ഇടത്ത് കച്ചവടക്കാരാണ്, ചെറുകിട കച്ചവടക്കാരാകാം, മനുഷ്യ കച്ചവടക്കാരാകാം. ഇത്തരം വലിയൊരു സ്പെക്ട്രം ഓഫ് ആളുകൾ മണി മാർക്കറ്റിൽ നിന്ന് പണം കടമാകുന്നു. ഇനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം, മാർക്കറ്റ് ഒരു ഫിസിക്കൽ സ്ട്രക്ചറുണ്ടോ? നമ്മൾ ഇങ്ങനെ മാർക്കറ്റിൽ പോകുമ്പോൾ നേരെ കച്ചവടം കയറുന്നു, കയറിയ ഉടനെ തന്നെ നമ്മൾ പോൾട്രി മാർക്കറ്റ് കാണുന്നു, അത് കഴിഞ്ഞ് ഫിഷ് മാർക്കറ്റ് കാണുന്നു, കുറച്ചുകൂടെ അധികവും മീൻ മാർക്കറ്റ് കാണുന്നു. അങ്ങനെ ഒരു ഫിസിക്കൽ സ്പേസ് മാർക്കറ്റ് ഒരു ഫിസിക്കൽ സ്പേസ് നമുക്ക് മനസ്സിൽ വരാം. അപ്പൊ അങ്ങനെ ഒന്നും ഇടയില്ലേ. ഇവിടെ പറയുന്നത് സിസ്റ്റം, ഇതൊരു സംവിധാനം മാത്രമാണ്. There is no specific marketplace or physical space where borrowers and lenders meet. പണം വേണ്ടവരും പണം കൊടുക്കാൻ തയ്യാറുള്ളവനും ഒന്നിച്ച് കാണുന്ന ഒരു പ്രത്യേക സ്ഥലമൊന്നുമല്ല ഈ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റം. ഒമ്പത്, ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ഡൺ ഓർലി ഓർ ത്രൂ ടെലിഫോൺ. മണി മാർക്കറ്റ് നേച്ചർ എന്നുള്ളത് പറഞ്ഞു, ഷോർട്ട് ടേം, ദിസ് ഈസ് സ്വഭാവം, എമർജൻസി. അപ്പൊ അതുകൊണ്ട് മണി മാർക്കറ്റ് ഡീൽസ് പലപ്പോഴും ഓവർ ഫോൺ നടക്കും, അല്ലെങ്കിൽ വാക്കാലം നടക്കുന്നു. ഇതിന് ശേഷം പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റേഷനും ബാക്കി ട്രാൻസാക്ഷൻസ് പത്താമത്തെ പോയിന്റ്. മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെല്ലാമാണ്? ഒന്ന്, സ്വാഭാവികമായിട്ടും സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട എപെക്സ് ബാങ്ക് ആയ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കമേഴ്ഷ്യൽ ബാങ്ക്സ്,
private sector, public sector, corporate sector, or commercial banks. NBFCs, non-banking financial corporations, discount houses, discount a variety of institutions. Money market, right from the Reserve Bank of India to a small discount house. എല്ലാത്തിനും കോമൺ കണ്ടീഷൻ ഇതാണ്, ഒരു വർഷത്തിൽ താഴെയുള്ള മോണിറ്ററി അസറ്റ്സ് ഡീൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ആ ഒരു വർഷത്തിൽ താഴെയുള്ള മോണിറ്ററി അസറ്റ്സ് ഡീൽ ചെയ്യുന്ന ഏത് സ്ഥാപനവും മണി മാർക്കറ്റിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഡെഫിനിഷനും ഫീച്ചേഴ്സ്. ഡെഫിനിഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് എ സെന്റർ ഫോർ ഡീലിംഗ് ഇൻ മോണിറ്ററി അസറ്റ്സ് പോയിന്റ് വൺ, മെയിൻലി ഓഫ് ഷോർട്ട് ടേം ക്യാരക്ടർ, പണത്തിനോട് അടുത്ത സാദൃശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നു. ഫീച്ചേഴ്സ് ഒന്നുകൂടി നോക്കാം. ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് കോൾഡ് നിയർ മണി, ഡസ് നോട്ട് ഡീൽ ഇൻ മണി ഓർ കറൻസി, മെച്യൂരിറ്റി കഴിഞ്ഞ് മാക്സിമം മണി ഇയർ, വൺ ഇയർ ഡസ് നോട്ട് മീൻ ഇറ്റ്സ് എക്സാക്ട്ലി 365 ഡേയ്സ് ഇൻ എ ഡേ. ഇറ്റ് കാൻ റേഞ്ച് ഫ്രം 1 day to 364 days ഓർ 360 days. കറക്റ്റ്. Next is money market instruments. A variety of instruments are there. Call money, notice money, treasury bills, commercial bills. Lot of instruments are. Call money market has several sub-markets also. One money market is vividhalaya sub-markets. Nerathe parna ore instrument can be considered as a sub-market of the money market. Last, list of borrowers. No, 0.7, sorry. 0.7, list of borrowers, traders, manufacturers, speculators, government. 0.8, no physical market or no specific space. 0.9, transactions are usually done orally or through phone. Documentation, communication, written communication happens subsequently. 10, important institutions in money market include central bank of India, commercial banks, non-banking international companies, discount houses, etc. അപ്പോൾ ഇത്രയും 10 പോയിന്റ്സ് ആണ് നമുക്ക് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആയി നമ്മൾ മനസ്സിലാക്കുന്നത്. മണി മാർക്കറ്റ് ഡെഫിനിഷൻസ്, രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു, 10 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Till then, goodbye.